Good afternoon, students. Welcome back to our class. Today we are having MS class, so we are going to our 9th lesson. Okay, what is the speciality of the day June 5th? Do anybody know what is the speciality for the day June 5th? Yes, very good. You wrote the topic in Hindi, isn't it? World Environment Day. You wrote assignment in Hindi about World Environment Day, isn't it? Yes. In MS also, we are going to learn about our environment or how we should care or look after our environment and our natural resources. Okay? So, all of you please take the textbook, page number 32. Are you ready? Yes. So, the 9th lesson, Care for Environment. Today is the World's Environment Day. See what I got in school, Vikas shouted excitedly. Yes, if you got something from school or anywhere or from your friends, you will be very excited to show it to someone else, isn't it? Yes. നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിയാലോ, നമ്മൾക്ക് അത് നമ്മുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയാലോ സ്കൂളിൽ നിന്ന് കിട്ടിയാലോ നമ്മൾക്ക് അത് മറ്റുള്ളവരെ കാണിക്കാൻ വളരെ ആകാംക്ഷയായിട്ട് എങ്ങനെ അവരെ ഒന്ന് കാണിക്കണം, ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ നമുക്ക് അവരെ കാണിക്കാം. അതേപോലെ വികാസ് സ്കൂളിൽ നിന്ന് ഓടി വന്നാൽ വാട്ട് ഡിഡ് ഹി ഷൗട്ട്? യെസ്, ഹി ടോൾഡ് ലുക്ക് വാട്ട് ഐ ഗോട്ട് ഫ്രം സ്കൂൾ. ഹി ഗോട്ട് സംതിങ് ഫ്രം ദ സ്കൂൾ. ലെറ്റ് മീ സീ വാട്ട് ഈസ് വാട്ട് ഡിഡ് ഹി ഗെറ്റ്? നൈസ് ഗ്രീൻ ബാഗ് അറ്റ് മൈ ഗ്രാൻഡ്മ. യെസ്, ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് എ ഗ്രീൻ ബാഗ്. യെസ്, ദിസ് ഗ്രീൻ ഇൻഡിക്കേറ്റ്സ് വാട്ട്? യെസ്, അവർ എൻവയോൺമെന്റ്. ഇസ്ന്റ് ഇറ്റ്? അവർ ഗ്രീനറി അറൗണ്ട് അസ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. അറ്റ് മൈ ഗ്രാൻഡ്മ. യെസ്. ടു ഹൂം ഡിഡ് ഹി സേ ഹി ഗെറ്റ് ദിസ്? യെസ്, ഹി സേ ദിസ്. He told his grandma that he get a green badge from the school. Okay. We wore these badges the whole day. Some children planted trees in the school garden. Some of the older children held banners and marched up till J chalk, said Vikas. Yes. He told that he got the green badge from the school. Isn't it? Yes. What did they do? They wore the green badge over the chest here. Whole the day they used to wear this. And some of the children in the school planted small saplings in the school garden. Right? World Environment Day, you also will get saplings from the school. Isn't it? And you will go home and will you throw it off? No. You will be very interested to plant that sapling. Isn't it? Yes, like that. Some of the children in the school planted some trees in the school garden. And the elder children in school, yes, your brothers and sisters in higher classes. They, what did they do? They held banners. What is banner? നമ്മൾ കണ്ടിട്ടില്ലേ റോഡിൽ ജാഥയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു തുണിയില്ല ജാഥയെ കുറിച്ച് എഴുതിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരാൾ പിടിച്ച് രണ്ടുപേരെ പിടിച്ചോണ്ട് പോകുന്നത്? യെസ്, ദാറ്റ് ഈസ് ബാനർ കേട്ടോ. ഹെൽഡ് ബാനർ ആൻഡ് മാർച്ച്ഡ് അപ് ടു ദ ജയ് ചോക്ക്. അവരവിടുന്ന് അടുത്ത ജംഗ്ഷൻ, ജയ് ചോക്ക് എന്ന് പറയുന്ന അടുത്ത ജംഗ്ഷൻ വരെ ദേ വാക്ക് വിത്ത് ദിസ് ബാനർ. ഹു വാക്ക്? യെസ്, ദ എൽഡർ ചിൽഡ്രൻസ്. ഓക്കെ. ഓ, ദാറ്റ് ഈസ് നൈസ്, സെഡ് ഗ്രാൻഡ്മ. ആ, അത് കൊള്ളാമല്ലോ. നമ്മയും വേൾഡ് എൻവയോൺമെന്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ 5th ജൂൺ എവ്രി ഇയർ. യെസ്, വി ഡു സെലിബ്രേറ്റ് ഇസ്ന്റ് ഇറ്റ്? ഇൻ ദ സ്കൂൾ ഓൾസോ വി ആർ സെലിബ്രേറ്റിംഗ് വേൾഡ് എൻവയോൺമെന്റ് ഡേ. യെസ്, ഓൺ ദാറ്റ് ഡേ മെനി ട്രീസ് ആർ പ്ലാന്റഡ് ആൻഡ് പ്ലെഡ്ജസ് ആർ ടേക്കൺ ടു സേവ് ദ എൻവയോൺമെന്റ്. യെസ്, വാട്ട് ഈസ് പ്ലെഡ്ജ്? യെസ്, യു ഡു ടേക്ക് ഇൻ യുവർ സ്കൂൾ ഇസ് ഡെയിലി, ഇസ്ന്റ് ഇറ്റ്? യെസ്. യെസ്, ഇന്ത്യ ഇസ് അവർ കൺട്രി. യെസ്, ദാറ്റ് ഇസ് ദ പ്ലെഡ്ജ്. വാട്ട് ഇസ് പ്ലെഡ്ജ്? പ്രതിജ്ഞ അല്ലേ. യെസ്, സത്യം പറയുക, സത്യപ്രതിജ്ഞ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. ഓൺ ദാറ്റ് ഡേ മെനി ട്രീസ് ആർ പ്ലാന്റഡ്. യെസ്, ഓൺ ദ എൻവയോൺമെന്റ് ഡേ വി യൂസ് ടു പ്ലാന്റ് മെനി ട്രീസ്. ഓക്കെ, വി പ്ലാന്റ്സ് ദ അവർ വാട്ട് സെലിബ്രിറ്റീസ്, അവർ മിനിസ്റ്റേഴ്സ്, ദേ ഓൾസോ യൂസ് ടു പ്ലാന്റ് ട്രീസ് ഓൺ ദീസ് ഡേയ്സ്. ആൻഡ് പ്ലെഡ്ജസ് ആർ ടേക്കൺ ടു സേവ് ദ എൻവയോൺമെന്റ്. യെസ്, വാട്ട് ടൈപ്പ് ഓഫ് പ്ലെഡ്ജ് വി ടേക്ക്? യെസ്, വി പ്ലെഡ്ജ് ഓർ വി യെസ് വി ക്ലാരിഫൈസ് ദാറ്റ് വി വിൽ ടേക്ക് കെയർ ഓഫ് അവർ എൻവയോൺമെന്റ്. നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട് അന്നത്തെ ദിവസം. അതുകൂടാതെ ധാരാളം ചെടികളും നട്ടുപിടിപ്പിക്കാറുണ്ട്. വാൻസ് ദ സെലിബ്രേഷൻ ഇസ് ഓവർ വി ഹിയർ നത്തിങ് ഓഫ് ഇറ്റ് അണ്ടിൽ ദ നെക്സ്റ്റ് ഇയർ. യെസ്, ദാറ്റ് ഇസ് ദ ട്രൂത്ത്. ഇസ്ന്റ് ഇറ്റ്? ദ ആഫ്റ്റർ 5th ജൂൺ, ദാറ്റ് ഇസ് ദ എൻവയോൺമെന്റ് ഡേ. ആഫ്റ്റർ ദ 5th ജൂൺ വി യെസ് റിയലി ഫോർഗെറ്റ് വാട്ട് ഈസ് ദെൻ.
Yes, what is it? And we do not take care of our environment. That is the grandma saying. Once the celebration is over, yes, ഒരു പ്രാവശ്യം നമ്മൾ ആ ജൂൺ 5th സെലിബ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജൂൺ 5th അല്ലെങ്കിൽ 4th ആവുമ്പോഴാണ് today is June 4th and tomorrow is June 5th. We should celebrate Environment Day എന്ന് നമ്മൾക്ക് ഒരു തോന്നൽ വരുന്നത് എപ്പോഴാണ് അടുത്ത വർഷമാണ് അല്ലേ ആ ഓർമ്മ വരുന്നത് അപ്പൊ അമ്മമ്മ പറയുന്നത് എന്താണ് ഒരു വർഷം ഈ വർഷം നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലിബ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറിച്ച് മറന്നു പോകും പിന്നീട് അടുത്ത വർഷമേ അതിനെ കുറിച്ച് നമ്മൾ ഓർക്കാറുള്ളൂ Why do you say that, Grandma? Asked because it concerned. Yes. Concerned, you concerned. അതെന്താ അമ്മമ്മ അങ്ങനെ പറയുന്നത് എന്നൊരു ചോദ്യം വികാസിൽ നിന്നുണ്ട് Come with me to the garden. I will explain everything to you, said Grandma. Yes. Grandma asked Vikas to go with her to the garden and she will explain what is happening in the world. Vikas and Grandma sat under the neem tree. What is neem tree? Yes. Ayurvedic maro, alle? Yes. Good. She straightened the cotton sari she wore and scattered some grains for the squirrels to eat. അവര് ഒരു വലിയ വേപ്പുമരത്തിന്റെ അടിയിൽ വന്നിരുന്ന് ഡ്രസ്സൊക്കെ നേരെയാക്കി അവിടെ സ്കാറ്റേർഡ് സം ഗ്രെയിൻസ് സ്കാറ്റേർഡ് എന്ന് വെച്ചാൽ വെതറിയിട്ട് കുറച്ച് നട്ട്സും അല്ലെങ്കിൽ ഗ്രെയിൻസും ഒക്കെ വെതറിയിട്ട് ആർക്ക് വേണ്ടി പോയി സ്കൂറ് യെസ് അണ്ണാൻ അല്ലെ അണ്ണാന് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വിതറിയിട്ടു ദ ട്രീസ് ദ എയർ ദ വാട്ടർ ആൻഡ് ദ സോയിൽ ആർ ഓൾ ലൈഫ് ഗിവിംഗ് റിസോഴ്സസ് ഓഫ് നേച്ചർ എന്താണ് റിസോഴ്സസ് എന്ന് വെച്ചാൽ സാധനങ്ങൾ അല്ലെ അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന് പറയും നമ്മൾക്ക് പ്രകൃതി നൽകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ജീവൻ നൽകുന്ന ജീവൻ നൽകാൻ നമ്മൾക്ക് ജീവൻ നൽകുന്ന പ്രകൃതി തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രീസ് എയർ വാട്ടർ സോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലെ ഇഫ് ദർ ഈസ് നോ ട്രീ വാട്ട് വിൽ ഹാപ്പൻ യെസ് വി കാൻ ലിവ് വിത്തൗട്ട് ട്രീസ് ഇറ്റ് ബിക്കോസ് വൈ വാട്ട് ഇസ് ദ മെയിൻ റീസൺ യെസ് ദേ ഗിവ് ഔട്ട് ഓക്സിജൻ ഇറ്റ് ദ ഓക്സിജൻ വി ബ്രീത് ഈസ് ഗിവൺ ഔട്ട് ബൈ ട്രീസ് ഓക്കെ അതുകൊണ്ട് ട്രീസ് ഇല്ലാതെ നമ്മൾക്ക് പറ്റില്ല അതേമാതിരി വാട്ടർ വെള്ളം വേണം എയർ വായു വേണം പിന്നെന്താണ് സോയിൽ മണ്ണും വേണം ഈ ട്രീസ് വളരണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വേണം അപ്പോ ഇതൊക്കെ നമ്മൾക്ക് പ്രകൃതി തരുന്ന വിഭവങ്ങളാണ് നമ്മളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രകൃതി തരുന്ന വിഭവങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഈ വാട്ടർ എയർ ട്രീ ആൻഡ് സോയിൽ ദേ ആർ ഇമ്പോർട്ടന്റ് ഫോർ അവർ എക്സിസ്റ്റൻസ് ആൻഡ് ബി must respect them yes nammalde existence and existence nilanilpu yes to live we need all these things and we should respect them how will you respect you will go in front of a tree and you will go down no that's not the respect you should take care of these resources okay adayithu ee kaaryangale enna nammal bahumanikka ennu parayan endana ee sadhanangale enna valare nalla reethiyil nammal kaivaiyum cheyyuka ennalladana adine respect cheyyuka ennu parayunnathu artham These are limited resources. Yes, ഈ സാധനങ്ങളൊക്കെ ഇന്ന് നാട്ടിൽ വളരെ കുറവാണ് അതുകൊണ്ട് ഇതിനെ നല്ലപോലെ നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാം ഇഫ് വി ഡു നോട്ട് ടേക്ക് കെയർ ആൻഡ് ഡിസ്ട്രോയ് ദം ഇൻഡിസ്ക്രിമിനേറ്റ്ലി ദെൻ വൺ ഡേ വിൽ ഹാവ് നോ മോർ ഓഫ് ദീസ് പ്രഷ്യസ് ഹെറിറ്റേജ് വാട്ട് ഇസ് ഹെറിറ്റേജ് കം ഓൺ എനിബഡി ക്യാൻ സേ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പൈതൃകമാണ് കേട്ടോ പരമ്പര പരമ്പരയായിട്ട് നമ്മൾ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പൈതൃകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതാണ് പൈതൃകം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഒരു അർത്ഥമില്ലാതെ അല്ലെങ്കിൽ ചിന്തയില്ലാതെ ഇതിനെയൊക്കെ നശിപ്പിക്കുകയാണെങ്കിൽ ട്രീസ് പിന്നെ വെള്ളം ഇതൊക്കെ നമ്മൾ കണ്ടമാനം നശിപ്പിച്ചു കളയുകയാണെങ്കിൽ ഒരു നമ്മൾക്ക് ഒരു കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ പോലും സാധിക്കില്ല നമ്മുടെ ഭൂമിയിൽ അതുകൊണ്ട് ഇവയൊക്കെ നമ്മൾ സംരക്ഷിച്ചിരിക്കണം ഓൾ അവർ ആക്ഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് അറ്റ് കൺസേർവിംഗ് ദീസ് റിസോഴ്സസ് അപ്പോ നമ്മുടെ ഓരോ പ്രവൃത്തി എന്തായിരിക്കണം ഇങ്ങനത്തെ വിഭവങ്ങളെ അല്ലെങ്കിൽ പ്രകൃതി തരുന്ന നാച്ചുറൽ റിസോഴ്സസിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഡ്യൂട്ടി വാട്ട് വി ഷുഡ് ഡു ടു കൺസേർവ് ദ റിസോഴ്സസ് ഇനി ഈ വിഭവങ്ങളെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് വികാസ ക്വസ്റ്റ്യൻ ഈച്ച് ഓഫ് അസ് ഹാസ് എ റോൾ ടു പ്ലേ യെസ് ഓൾ ഓഫ് യു ഹാവ് എ റോൾ ടു പ്ലേ ഇസ്ഇറ്റ് Suppose we continue to use water indiscriminately and dump waste into rivers and oceans. A day may come when water may not be available to us even at a high price. Yes. In these days we are buying drinking water, isn't it? A canned water price is 20 rupees. Yes. How many of you buy canned water? Yes, many of you are buying this, isn't it? Yes. Adhe maadhiri, na, nammala
ഈ വെള്ളം സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ഒരു ശ്രദ്ധയില്ലാതെ നമ്മൾ യൂസ് ചെയ്താൽ പിന്നെ ഓഷൻസിൽ അല്ലെ കുളത്തിലോ നദിയിലോ കായലിലോ ഒക്കെ വേസ്റ്റ് ഡംപ് ചെയ്താൽ ഡംപ് ചെയ്യാന്ന് വെച്ച് കൊണ്ടിടുക എന്നാണ് അർത്ഥം അങ്ങനെ ഡംപ് ചെയ്താലോ നമ്മൾക്ക് പറ്റുന്ന എന്താണ് യെസ് there will be a day when we pay high price for drinking water we won't get it അല്ലെ നമ്മൾ എത്ര കാശ് കൊടുത്താലും വെള്ളം കിട്ടാൻ കിട്ടത്തില്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും So there is an urgent need to conserve whatever resources we have and not cause damage to the environment in which we live, said Grandma explained. Okay, adonde urgent aayittu ethrayum pettanna aayittu nammal cheyyanda kaaryam endana? Yes, we should conserve these resources. Idineyokke nammal samrakshichu vekkuka. Endokke prakrithidathamaya kaaryangal nammalku prakrithi thannittundo adineyokke nammal valare bhangiyayittu kaathu sooshichu vekkuka. അതുകൊണ്ട് എന്തുണ്ടാവും അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ പരിസ്ഥിതിയെ നശിപ്പിക്കേണ്ടി വരില്ല പരിസ്ഥിതിയെ നശിപ്പിക്കാതെ ഇവയൊക്കെ കാത്തു സൂക്ഷിച്ചു വെക്കുകയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈച്ച് ഓഫ് us has a responsibility ഇനി നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ അവർ ലൈഫ് ഷേപ്പ് ഷുഡ് ബി സച്ച് ദാറ്റ് വി മേ ഡു വിത്ത് ദ മിനിമംസ് ഓഫ് തിങ്സ് യെസ് വാട്ട് വി യൂസ് വി ഷുഡ് യൂസ് മിനിമൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കുന്നു അല്ലേ നിങ്ങൾക്ക് ആവശ്യം ഹാഫ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ദ ഹാഫ് ഗ്ലാസ് ഇസ് വേസ്റ്റ് ഇഫ് നോബഡി ഡ്രിങ്ക്സ് ദാറ്റ് വിൽ ബി എ വേസ്റ്റ് ഓക്കെ യെസ് യെസ് ഓക്കെ 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 യുവർ മദർ വിൽ ഡ്രിങ്ക് ദ വാട്ടർ ഓക്കെ വെദർ ഷീ ഡസിൻ ഡ്രിങ്ക് ദ വാട്ടർ ഈസ് വേസ്റ്റ് അപ്പോ നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം നമ്മൾ എടുക്കുക ഉപയോഗിക്കേണ്ട എന്നല്ല പറയുന്നത് ഉപയോഗം അളവ് കുറച്ച് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കൺസേർവ് ചെയ്യാൻ പറ്റും We should avoid wastage and learn to reuse and recycle things. And that is reuse and recycle. Reuse means what? വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന. Recycle അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന. മനസ്സിലായോ? അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം. We must use things that are friendly to environment and not pollute or damage. Yes. നമ്മൾ എങ്ങനത്തെ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്? Have you heard about eco-friendly? Yes. പ്രകൃതിയെ ആശ്രയി പ്രകൃതിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ അല്ലാതെ അതിനെ അല്ലാതെ അതിനെ പ്രകൃതി വിരുദ്ധമായ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ചിൽഡ്രൻ റീഡ് ദ ലെസൺ വെരി വെൽ അപ് ടു ഹിയർ വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ താങ്ക് യു ചിൽഡ്രൻ